పైన కట్టిన నక్క వంటి. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പഴയ ഓൾഡ് ആക്ടർ തിലകൻ സാറ്, അഭിനയ ചക്രവർത്തി എന്നറിയപ്പെടുന്ന തിലകൻ സാറിൻ്റെ 9-ാമത്തെ ചരമവാർഷികം അനുബന്ധിച്ച് ഒരു അനുസ്മരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ തന്നു എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നേരെ വന്നു, എനിക്കൊരു വീഡിയോ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ അവിടെ ഹോട്ടൽ റൂമിലാണ് ഉള്ളത്. എന്താ പറയുക, ഇനി 2:30 ഇപ്പോൾ 1:43 ആയിട്ടുണ്ട് സമയം. അപ്പോൾ 2:30 പ്രോഗ്രാം തുടങ്ങുന്നത്. ഇവിടെ കുറേ സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാൻ ഇന്നലെ തൃശ്ശൂരാന്ന് പറഞ്ഞ്, ഇന്ന് 2-ാമത്തെ ദിവസമാണ്. ഇന്നലെ അവിടെ തിലകൻ ചേട്ടൻ്റെ അനുസ്മരണ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബിസി ആയിരുന്നു. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു, പക്ഷേ പറ്റിയില്ല, ബിസി, കൊറോണ ടൈമില്ല ആർക്കും. പിന്നെന്താ പറയുക, നമ്മൾ ചെറിയ യൂട്യൂബറൊക്കെ അല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ പിന്നെ ഒരാളെ ഞാൻ മീറ്റ് ചെയ്തു. അപ്പോൾ ആള് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഇപ്പോൾ അവരെ വീട്ടിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ആരാണെന്ന് അറിയോ? അത് കുളപ്പുല്ലി ലീല ചേച്ചിൻ്റെ വീട്ടിലാണ്. ലീലമ്മൻ്റെ വീട്ടിലിൻ്റെ ഫ്രണ്ട് നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ലീല ചേച്ചിൻ്റെ വീട് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. മച്ചാ, ഹായ്, പരിചയപ്പെടുത്ത്. എന്താ പേര്? പേരെന്താ വിനീത്? എവിടെ? തൃശ്ശൂർ. എന്താ ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്ക്. ഇപ്പോ ഡിഗ്രി ചെയ്യാണ്, 3rd year ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിൽ ആദ്യ നാണക്കാരനാണ്. ഇങ്ങോട്ട് നോക്കടോ, എന്തോ എന്നൊരായി കൊടുത്തോളാം. ഹായ്. എന്നിട്ട് ഞാനിതാ അവരെ വീട് കാണിച്ചുതരാ. എന്താ പറയാ, ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു ലെവലിലല്ല അവർ ജീവിക്കുന്നത്, പാവപ്പെട്ട രീതിയിൽ. അങ്ങനെയൊക്കെയാണ്. ഞാനേ അവരെ വീട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ. Good.
അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയാണ് ലീലമ്മനെ കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ പോ, ചെറുതായിട്ട് ഒന്നുമില്ല, ചെറുതായിട്ടൊന്നുമില്ല, വലുതായിട്ടാണല്ലേ ആരായണ. അപ്പൊ ലീലമ്മ ഫിലിമിലേക്ക് ഫസ്റ്റ് വന്നത് എങ്ങനെയാണ്? ഏത് ഫിലിമിലാ ഫസ്റ്റ് വന്നത്? അയാൾക്കത് അപ്പോ അതിനുണ്ടായ സന്ദർഭമൊന്നുമില്ല. എന്റെ നാടകം അങ്കമാലി അഞ്ജലിയിൽ മണവാട്ടി നാടകം കളിക്കുമ്പോ കമൽ സാറ് നാടകം കാണണമെന്നുണ്ടായിരുന്നു. സാറിന് എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ വർഷത്തിലാണ് സാറ് ഈ പടം ചെയ്യുന്നത്. അപ്പൊ തിരുവനന്തപുരം ചേച്ചിക്ക് അഡ്വാൻസ് കൊടുത്തതായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇപ്പൊ സാറ് പറഞ്ഞു നമ്മള് നാടകം കണ്ടില്ലേ ഒരു സ്ത്രീയുടെ, അവരെ വിളിക്കുകയാണ്, അവര് ന്യൂ ഫേസ് ആണ്. എന്നാലും ഒരു പേര് എടുത്ത് പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. എല്ലാം എന്റെ ജോലി, എനിക്ക് എന്ത് കിട്ടിയാലും അത് ഞാൻ സന്തോഷമായിട്ട് സ്വീകരിക്കും. അപ്പൊ ഈ ഫിലിം ഇൻഡസ്ട്രിയില് എന്താ പറയാ, ലീലമ്മ വന്നപ്പോ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വരാനുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഒത്തിരി സന്ദർഭങ്ങളുണ്ട്, അതിൽ ഒന്നോ രണ്ടോ പറഞ്ഞിരുന്നു. അങ്ങനെ പറയാൻ നമ്മൾക്ക് ഒരു പടത്തിൽ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ, സുരേഷ് ഗോപിയുടെ, ജയസൂര്യയുടെ, അങ്ങനെയുള്ള ചാക്കോച്ചിയുടെ എല്ലാവരെയും കൂടി അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് അതിലും വലിയ സന്തോഷം. ആ ഭാഗ്യം ഒക്കെ എനിക്ക് കിട്ടി. ആ എല്ലാ ഭാഗ്യം ജഗദീശൻ എനിക്ക് തന്നു, എന്റെ കൃഷ്ണൻ തന്നു. പിന്നെ ഇനി എന്താ സന്തോഷം. ഇവരൊക്കെ കൂടെ അഭിനയിക്കുമ്പോ ആരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒന്ന് കംഫർട്ട് ഫീല് ചെയ്ത്? അങ്ങനെയല്ല, എല്ലാവരും കൂടെ, എനിക്ക് എല്ലാവരും വന്നു, എനിക്ക് ചെറുതൊന്നും വലുതൊന്നും ഇല്ല. എല്ലാവരും കൂടി അഭിനയിക്കുമ്പോ എനിക്ക് അതിന്റേതായിട്ടുള്ള മഹാത്മ്യം എല്ലാവരും നിന്നും കിട്ടും. അപ്പൊ അമ്മക്ക് ഇനി ഏത് ഭാഷയിലുള്ള ഫിലിം അഭിനയിക്കാനാണ്, അല്ലെങ്കിൽ ഇനി അഭിനയിക്കണം എന്നൊക്കെ ഒരു മനസ്സിലൊരു ഇതുണ്ടാവല്ലോ, അത് ഏത് ലാംഗ്വേജ്? അത് ഒത്തിരി ഉണ്ട്. എനിക്ക് കന്നഡ ചെയ്യണം, തെലുങ്ക് ചെയ്യണം, തമിഴ് ചെയ്യണം. അത് തമിഴ് ഞാൻ ചെയ്തു. പിന്നെ തെലുങ്ക്, കന്നഡയില് മായ എന്നുള്ള സീരിയല് കന്നഡയില് ചെയ്തു, തമിഴില് ചെയ്തു, സുന്ദർസി കമ്പനിയുടെ. എനിക്ക് കന്നഡയും തെലുങ്കുമാണ് കൂടുതൽ താല്പര്യം, ഇനി തമിഴ്. അതാണ് എന്റെ ആഗ്രഹം, അത് ഞാൻ പറയുന്നുണ്ട്. ദൈവത്തിനോട് തന്നാൽ ഭാഗ്യം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ധാരാവി കൊറേ ഫിലിമിലൊക്കെ നല്ല രീതിയില് എന്താ പറയാ, അമ്മന്റെ ഫേസും കാര്യങ്ങളൊക്കെ കണ്ട് നല്ലൊരു എന്താ പറയാ മനസ്സിലൊരു സന്തോഷം കാര്യങ്ങളൊക്കെ. അതേമാതിരി തന്നെ ഇനിയും വലിയ വലിയ ഫിലിമില് ഓരോ വലിയ വലിയ ചാൻസ് തന്നെ കിട്ടി വലിയ വലിയ നടന്മാരൊപ്പം ഇതാക്കുന്നത് എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹം അമ്മക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ പടത്തിലും മുഖം മാത്രമേ കണ്ടുള്ളൂ, അപ്പൊ എന്റെ ശബ്ദം കേട്ടില്ലേ? ചിരിക്കാതെ ചോദിച്ചാണ്ട് സമാധാനം പറയോ? കണ്ടിട്ടില്ലേ? എന്തായാലും ശരി, വളരെ സന്തോഷം. ഈ അമ്മയ്ക്കും നിങ്ങളെ എല്ലാ മക്കളുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓക്കെ, താങ്ക് യു.